വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബാർബീനിയാണ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണ്ടത് കാർഡ്ബോർഡ് ബാർബീന വരച്ച് ഇങ്ങനെ വെട്ടിയെടുത്തതാണ്. പിന്നെ ഗ്ലൂ വേണം. പിന്നെ കാർഡ്ബോർഡ് വരച്ച് നമ്മൾ വെട്ടിയെടുത്ത പോലെ പേപ്പറിനെ കൊണ്ടും വെട്ടിയെടുക്കണം. പിന്നെ നമുക്ക് കവേഴ്സ്, അതായത് ഓട്സിന്റെ കവർ, അങ്ങനെ പല കവേഴ്സും ഉണ്ടാവില്ലേ, അതൊക്കെ ഇതുപോലെ ഓവൻ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഉള്ളിൽ സിൽവർ ആയിരിക്കണം കളർ, അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പെയിന്റ് ആണ്. നമുക്ക് നമുക്ക് പെയിന്റോ അല്ലെങ്കിൽ കളേഴ്സോ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നേരെ വരും. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് പേപ്പർ ഇതിന്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഇനി നമുക്ക് ഗ്ലൂ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി ഇത് നമ്മൾ 1, 2, 3, 4 എന്ന വരകൾ വരച്ചിട്ട് നമുക്ക് അവിടെ കളർ അടിക്കണം. അപ്പൊ ഫസ്റ്റ് തട്ടം ഞാൻ യെല്ലോ ആണ് അടിക്കുന്നത്. പിന്നെ നമുക്ക് ഓറഞ്ച് അടിക്കാം, പിന്നെ ബ്ലൂ, പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമ്മൾ റെഡ്. അപ്പൊ ഞാൻ ഇത് ഇപ്പൊ അടിച്ചു വെക്കണം. അപ്പൊ ഞാൻ ഇത് അടിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ അടിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് ഇവിടെ എല്ലാ കളറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തലക്കും കൈക്കും കൂടി നമുക്ക് ബ്ലാക്ക് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് അടിച്ചിട്ട് വരാം. അപ്പം ഇപ്പം ഞാനിത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് പോകാം. അപ്പം ഞാൻ ഇനി നമുക്ക് ഈ ഒരു സിൽവർ, ഈ ഒരു സിൽവർ നമുക്ക് ഇനി ഇവിടെ ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇനി ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ ഇതാ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇവിടെ കണ്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ്.
അപ്പൊ ഇതാണ് ഞാൻ ഇതൊക്കെ ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുക്കണം. എ ഫോർ ആയാലും ശരി എന്തായാലും ശരി. ഇനി നമുക്ക് ഈ എ ഫോർ ഷീറ്റിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പെൺകുട്ടിയെ ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ഗ്ലൂ എടുക്കണം. അപ്പൊ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഓക്കേ, നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. ഇതിനി നമുക്ക് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പൊ നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പൊ ഇത് നന്നാണ് ഉണങ്ങിയ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എന്റെ ക്രാഫ്റ്റ്. അപ്പൊ ഇത് നന്നായി ചുറ്റി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതാണ് എന്റെ ക്രാഫ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ എന്റെ വീഡിയോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.